ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എസ് ടി കോൾ എഴുതിയ കുബ്ളഖാൻ എന്ന പോയാണ് സ്വാമിയൽ കോൾ ഈ പോയ എഴുതുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണെങ്കിൽ കൂടി അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി പതിനാറിലാണ് അതുപോലെ തന്നെ കോൾ ഫേമസ് ആയ മൂന്ന് ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിലൊരു ബുക്കാണ് കുബ്ലഖാൻ എന്ന് പറയുന്നത് കോൾ റിഡ്ജ് ഈ തൻ്റെ ഈ പോയത്തെ വിശേഷിപ്പിക്കുന്നത് ഫ്രാഗ്മെൻറ്റ് ഓഫ് എ ഡ്രീം എന്നാണ് അതായത് കോളറിടിച്ച് ഉറക്കത്തിൽ കണ്ട സ്വപ്നം ആ സ്വപ്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു കവിത തന്നെ ജനിക്കുന്നത് അതായത് ഈ കാര്യം പോയത് തൻ്റെ പ്രിഫേസിൽ അത് ഈ പോയതിൻ്റെ പ്രിഫേസിൽ എഴുതിയ കാര്യമാണ് അതെന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ പോയത് ഒ പി എം അഡിക്റ്റായിരുന്നു സൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒരു മരുന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ആൻറ്റോണി എന്ന് പറഞ്ഞൊരു മരുന്ന് അത് കഴിച്ചതിന് ശേഷം കോളറിടിച്ച് ആ മരുന്നിൻ്റെ എഫക്റ്റിൽ ഉറങ്ങിപ്പോകുന്നു എന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് പുഷാ സേദിയ പിൽഗ്രിമേജ് എന്ന ബുക്കിലെ കുബ്ലഖാനെക്കുറിച്ചുള്ള വിവരണം അദ്ദേഹം വായിച്ചു സോ അതിനുശേഷമാണ് അദ്ദേഹം മയക്കത്തിലേക്ക് വീഴുന്നത് സോ അതുകൊണ്ട് തന്നെ ആ മയക്കത്തിൽ അദ്ദേഹം കണ്ട സ്വപ്നം അതാണ് ഈ കുബ്ള അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നത് എന്നാൽ അദ്ദേഹം പറയുന്നത് ആ ഉറക്കത്തിൽ ഞാൻ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരികൾ വരെ ഞാൻ കണ്ടു അല്ലെങ്കിൽ അത് അത്രയും കാര്യങ്ങൾ എനിക്ക് എഴുതാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നാൽ ഉറക്കം വന്നപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ മറന്നുപോയി എന്നാൽ പിന്നീട് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേഗം തന്നെ കുറിച്ച് വയ്ക്കുകയായിരുന്നു എന്നാൽ അമ്പത് ലൈൻസ് എത്തിയപ്പോഴേക്കും ഒരാൾ എന്നെ കാണാൻ വേണ്ടി വന്നു സോ അതുകൊണ്ട് തന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്ന് വൺ അവറിന് ശേഷമാണ് ഞാൻ വീണ്ടും എൻ്റെ റൂമിലേക്ക് വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും മറന്നുപോയിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ദ പോയം മീൻസ് ഓൺലി എ ഡ്രീം ഓഫ് ഫ്രാഗ്മെൻറ്റ് എന്ന് അതുപോലെ നമുക്ക് നോക്കി മനസ്സിലാകും ഒരു ഡ്രീം എങ്ങനെയാണോ അതുപോലെയാണ് അതായത് നമുക്ക് ലോജിക്കലായിട്ടുള്ള എലമെൻസോ അല്ലെങ്കിൽ ലോജിക്കൽ ഐഡിയാസൊന്നും ഈ പോയത്തിൽ കാണാൻ പറ്റില്ല സോ നമുക്കിനി പോയത്തിലേക്ക് കടക്കാം പോയം തുടങ്ങുമ്പോൾ നമ്മുടെ ഓദറ് കുബ്ളഖാൻ എന്ന വ്യക്തിയെ അല്ലെങ്കിൽ റൂളറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കാണാം തൻ്റെ ഇമാജിനേഷൻ സാന്ത്വ എന്നൊരു മിത്തിക്കൽ സിറ്റി അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം കുബ്ലഖാൻ എന്ന പവർഫുൾ റൂളറിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ കൊട്ടാരത്തെയും പറ്റി വിവരിക്കുന്നു ഈ കൊട്ടാരമുള്ളത് ആൽഫ നദിയുടെ കരയിലാണ് എന്ന് പറയുന്നുണ്ട് ഈ ആൽഫ നദി എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് അതുപോലെ തന്നെ കേവ്സിന്റെ ഒക്കെ അകത്തുകൂടി ഒഴുകിയത് അവസാനം സൺലെസ് സീലെത്തുന്നു എന്നൊരു പറയുന്നു അതുപോലെ തന്നെ ആ നദി സിക്സ് ആകൃതിയിൽ ആ ഗാർഡന് ചുറ്റും ഒഴുകുന്നതായും അദ്ദേഹം കാണുന്നു ആ പൂന്തോട്ടം എന്ന് പറയുന്നത് നിരവധി പൂക്കളുള്ളതും അതുപോലെ തന്നെ ആയിട്ടുള്ള സ്മെൽസ് കൊണ്ട് നിറഞ്ഞതാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ കൊട്ടാരത്തിനു ചുറ്റുമുള്ള ഫോറസ്റ്റ് ഗ്രീനറി സ്പോട്ടിനാൽ സമ്പന്നമായിരുന്നു സോ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റാൻഡ്സിൽ കാണാൻ പറ്റുന്നത് ഒരു വണ്ടർഫുൾ ഡിസ്ക്രിപ്ഷനാണ് എബൗട്ട് ദ പാലസ് ആൻഡ് ദ സറൗണ്ടിങ്സ് അതായത് സാന്തു എന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലെ ഒരു ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷനാണ് ഓതർ ആ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് ഇവിടെ നൽകുന്നത് പിന്നീട് അദ്ദേഹം ആ കൊട്ടാരം ശക്തമായ മതിൽക്കെട്ടിനുള്ളിൽ സുരക്ഷിതമാണ് എന്നും അതുപോലെ തന്നെ അതിന് വെളിയിലായി ഗ്രീൻ ഹിൽസ് ഉണ്ടെന്ന് പറയുന്നു ആ ഗ്രീൻ ഹിൽസിൽ ഏറ്റവും കൂടുതലുള്ളത് സെഡാർ എന്ന വർഗത്തിൽപ്പെടുന്ന ആണ് എന്നും ആ ട്രീസ് ആ ഹില്ലിൻ്റെ രണ്ട് ഭാഗങ്ങളിലായും ഒരുപോലെ വളർന്നു നിൽക്കുന്നു എന്നും അവർ പറയുന്നു അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ആ മലമുകളിൽ ഫെയറീസ് വിസിറ്റ് ചെയ്യാറുണ്ട് എന്നും അതുപോലെ ഇവിടെ കോളേജ് ഒരു മിഡ് ഈവൽ ടേയില് അബൌട്ട് ലവ് ആൻഡ് റൊമാൻസിനെ കുറിച്ചുള്ള മിഡ് ഈവൽ ടൈൽ കൂടി പറയുന്നത് കാണാം എബൌട്ട് എ ഗേൾ ആൻഡ് എ ലവ് ഫെയിലിയർ അതിൽ നമുക്ക് തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു പോയ ഒരു പെണ്ണിൻ്റെ വിരഹവും കാണാൻ കഴിയുന്നു പിന്നീട് നമ്മുടെ ഓദർ വീണ്ടും ആ റിവറിലേക്ക് അതായത് ആൽഫ റിവറിലേക്ക് തിരിച്ചു വരുന്നത് കാണാം ആ നദി ഒഴുകുന്നതും അവസാനം അത് ലൈഫിലെ സോഷ്യലിലേക്ക് എത്തിച്ചേരുന്നതും ഒക്കെ നമ്മുടെ ഓദർ പറയുന്നു അപ്പോൾ കുബ്ള കേൾക്കുന്നത് തൻ്റെ ആൻഡ് സിസ്റ്റേഴ്സ് ഒരു വാർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു യുദ്ധം വരുന്നുണ്ട് എന്ന് തന്നെ വാങ്ങിച്ചു എന്നതാണ് ഇതൊക്കെ നമുക്ക് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് സോ സോ അതുകൊണ്ട് തന്നെ നമുക്ക് വൺ ടു ത്രീ എന്നൊരു ഓർഡർ കാണാൻ പറ്റില്ല സോ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹം എന്തൊക്കെ കാണുന്നു അത് അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ വിരിക്കുന്നത് കാണാം പിന്നെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പോയത്തിൽ കോൾ കോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കുബ്ള ഖാൻ്റെ പ്ലഷർ ഡോമിനെ കുറിച്ചാണ് അവിടെ മിക്സഡ് മ്യൂസിക് ഓഫ് ഫൗണ്ടെയിൻസ് ഉണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ആ ഫൗണ്ടൻസ് സൺലൈറ്റിൽ ബ്രൈറ്റായും അതുപോലെ ഗുഹയ്ക്കുള്ളിൽ തണുപ്പുള്ളതായും കാണപ്പെടുന്നു എന്ന് പറയുന്നു പിന്നീട് പോയിട്ട് പറയുന്നത് തനിക്ക് തനിക്ക് ഇട്ടൊരു വിഷനെ കുറിച്ചാണ് ആ വിഷനിൽ ഓദർ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഒരു യുവതി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തൻ്റെ ഡെൽ വായിക്കുന്നതാണ് ആക്ച്വലി ഡൽ ഡൽ എന്ന് വെച്ചാൽ ഒരു സംഗീത ഉപകരണമാണ് അത് വായിക്കുന്ന അത് വായിക്കുന്ന ഒരു വിഷനാണ് നമ്മുടെ ഓദർ കാണുന്നത് എന്നാൽ പോയിന്റ് പറയുന്നത് ആ പോയ എന്താണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല എന്നാൽ ഞാൻ ആ സമയം അത് അത്രയ്ക്കും അനുഭവിച്ചിരുന്നു അത് ലോകത്ത് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു മ്യൂസിക് ആയിരുന്നു അതെന്ന് പറയുന്നു അതുപോലെ തന്നെ ഓർ പറയുന്നത് ആ മ്യൂസിക് എനിക്ക് എനിക്കിപ്പോൾ ഇവിടെ എഴുതി ആ വരികൾ എനിക്കിവിടെ എഴുതാൻ സാധിച്ചുവെങ്കിൽ ഞാനായിരിക്കും അതായത് ഞാൻ ഗോഡിന് എന്ന് പറയുന്നു അതുപോലെ എനിക്ക് ആ കുമ്പളക്കാൻ്റെ കൊട്ടാരം തന്നെ ഈ വായുവിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് ജനങ്ങൾ അമ്പരന്നിട്ട് എന്നെ ഒരു ദൈവത്തെ പോലെ നോക്കുമെന്നും ഓദറിവിടെ കൂട്ടിച്ചേർക്കുന്നു സോ ഈ പോയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് കോൾബ്രിഡ്ജിൻ്റെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഇമാജിനേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുബ്ലക്കാൻ എന്ന് പറയുന്നത് ഡ്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പോയം എന്ന് തന്നെ പറയാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെ ഈ പോയം നമ്മ നമ്മുടെ ഈ ഡെയിലി ലൈഫിൽ നിന്നും അല്ലെങ്കിൽ നാം ഇന്ന് കാണുന്ന ഈ വേൾഡിൽ നിന്നും നമ്മളെ പുതിയൊരു ലോകത്തേക്ക് അതായത് വണ്ടതും റൊമാൻസും നിറഞ്ഞ വേറൊരു ലോകത്തേക്ക് കൊണ്ടുചെന്ന് വിടുന്ന ഒരു പോയായിട്ടാണ് നമ്മുടെ ഓദർ ഇതിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കുംബ്ലക്ക് ആൻഡ് ആൻഡ് സി വിത്ത് എൻ ദ ചാപ്റ്റർ ബൈ